2018 എന്ന വർഷം മലയാളികളെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്തതാണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം മലയാളികൾ നേരിട്ട വർഷമാണ് 2018. ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകൻ പ്രളയം പശ്ചാത്തലമാക്കി ഒരു സിനിമ ഒരുക്കുന്നു എന്ന വാർത്ത മലയാളികൾ കേട്ടപ്പോൾ തന്നെ അത് എങ്ങനെ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നാണ് മലയാളികൾ ആദ്യം ചിന്തിച്ചത്. എന്നാൽ 2023 2018 എന്ന പേരിൽ ആ ചിത്രം ജൂഡ് ആന്റണി ജോസഫ് റിലീസ് ചെയ്തപ്പോൾ മലയാളികൾ അത് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. മലയാളികൾ അനുഭവിച്ച പ്രളയ ഭീതി സ്ക്രീനിൽ ഒന്നുകൂടി കണ്ടപ്പോൾ അത് ഇരുകൈ നീട്ടി അവർ സ്വീകരിക്കുകയും ചെയ്തു. അതുവരെയുള്ള മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തന്നെ ഭേദിച്ച് 2018 എന്ന സിനിമ വലിയ വിജയമായി മാറി. സിനിമ ഓസ്കാർ എൻട്രിയിലേക്കുള്ള നോമിനേഷനുമായി മാറി. ഇപ്പോഴിതാ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. തനിക്ക് മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെന്നും എന്നാൽ നല്ലൊരു കഥയുമായി മമ്മൂട്ടിയെ സമീപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും സംവിധായകൻ പറയുന്നു. മമ്മൂട്ടിയുടെ ആത്മകഥ സിനിമയാക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല എന്നും സംവിധായകൻ പറഞ്ഞു. ഓം ശാന്തി ഓശാന എന്ന സിനിമയ്ക്ക് മുമ്പ് തന്നെ ആ കഥ പൂർത്തീകരിച്ചു വച്ചിരിക്കുകയാണെന്നും അതൊരു ഉഗ്രൻ കഥയാണെന്നും സിനിമാ താരമാകാൻ ആഗ്രഹിച്ചു നടക്കുന്ന വൈക്കത്തുള്ള ഒരാൾ മെഗാസ്റ്റാർ ആകുന്നതാണ് കഥയുടെ പശ്ചാത്തലമെന്നും സംവിധായകൻ പറഞ്ഞു. ഇപ്പോഴിതാ ആരാധകർ ആവേശത്തോടു കൂടിയാണ് ജൂഡ് ആന്റണിയുടെ ഈ വാക്കുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു കഥ സിനിമയായാൽ മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയമാകുമെന്നും മമ്മൂട്ടി ആ സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും ആരാധകർ പറയുന്നു. കാതൽ ദ കോർ എന്നതാണ് മമ്മൂട്ടിയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ. ചിത്രം കഴിഞ്ഞ ദിവസം OTTയിലും റിലീസ് ചെയ്യുന്നു. ചിത്രത്തിന് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസയാണ് തിയേറ്ററുകളിലും OTTയിലും ലഭിച്ചത്. 2023 സംബന്ധിച്ച് മമ്മൂട്ടിയുടെ വർഷം എന്നാണ് ആരാധകർ പറയുന്നത്. ചെയ്ത സിനിമകളിലെല്ലാം വ്യത്യസ്തമായ വേഷങ്ങളും അവയെല്ലാം വലിയ വിജയങ്ങളുമായി മാറി. ഭ്രമയുഗം, ബസൂക്ക എന്നിവയാണ് മമ്മൂട്ടിയുടേതായി ഇനി റിലീസ് ചെയ്യാനുള്ള സിനിമകൾ.